അപ്പോൾ ഒരു ആളുകളുടെ ചോദ്യം, ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയൊക്കെ വലിയ ആളുണ്ടാകും, സുബ്ഹാനല്ലാഹ്, എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ പഴയ കാലത്ത് സൈക്കിള് കണ്ടുപിടിച്ച, നമ്മളെ സാധാരണ സൈക്കിള് കണ്ടുപിടിച്ച ആളുടെ ഇത് നമ്മളെ വയൽ പോരലും ഇതിലൊക്കെ ഉണ്ട്. എന്താ അയാൾ പേര്? ഹെർക്കുലീസ് എന്നൊരു പറഞ്ഞു. അയാൾ ഈ എന്ത് സൈക്കിള് കണ്ടുപിടിച്ച, പക്ഷേ അയാൾ ആദരണീയനായി ലോകം. ഇന്ന് ആ സൈക്കിളാണോ ഉള്ളത്? ആ സൈക്കിളിൻ്റെ മാതൃകയിൽ ഇന്ന് ലക്ഷക്കണക്കിന് ഉറപ്പുവരുന്ന സൈക്കിളുകളുണ്ട്, ഉണ്ടോ? ഇന്നത്തെ മാധ്യമങ്ങൾ, ഇന്നത്തെ നമ്മളെ മക്കളെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ, അത് ശാസ്ത്രീയമായിരിക്കുന്ന പുരോഗതികളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്റെ ബുദ്ധി, ആ ബുദ്ധിയും തൻ്റെ ഇടവും വിനിയോഗിച്ച കാരണത്താൽ അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ. അപ്പോൾ പഴയ കാലത്ത് ന്യൂട്ടൻ ഒരു ആപ്പിൾ വീഴുന്ന സമയത്ത് എന്തല്ലേ, അയാൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചായിരുന്നു. ആ ഗുരുത്വാകർഷണം ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഭൗതിക സംവിധാനങ്ങൾ ആളുകൾ കണ്ടെത്തി. ഞാൻ എന്തിന് പറയുന്നു, ഒരാളുടെയും ഖദർ നമുക്കറിയില്ല. അതേ സമയത്ത് അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരാളൊക്കെ ഉണ്ടാവുമോ എന്ന് നമ്മൾക്ക് തന്നെ ഒരു സംശയം. ഞാൻ വെറുതെ ഒരു സമയം കളയുകയല്ല, നാം ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്ന് മഹാനായിക്കുന്ന സുലൈമാൻ ഉസ്താദിനെ പോലെ, ഓക്കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സർഹു, അവിടുന്ന് എത്ര ബഹറുൽ ഉലൂമാണ്, ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ആളാ. അപ്പൊ ഖസാലി ഇമാമിന്റെ കാലത്തുള്ള ആള് അതുപോലത്തെ വലിയ ആലിമപ്പ് ഉണ്ടാവുമെന്ന് വെച്ചാൽ, അതുപോലെ ഇല്ലെങ്കിലും കാലഘട്ടത്തിന് അനുയോജ്യമായ ഉന്നതനായ സമോന്നതനായ പണ്ഡിതനായിരുന്നു. ഇന്ന് മഹാനായ സുലൈമാൻ ഉസ്താദിന്റെ ഹെൽമെന്റായ നമുക്ക് അളക്കാൻ കഴിയും, എത്ര വലിയ ആലിമ. പഴയ കാലത്തെ ആലിമീങ്ങൾ അന്ന് അവർ തഖ്വ കൊണ്ടും വിജ്ഞാനം കൊണ്ടും സമുന്നതമായ കാലത്ത് വലിയ കിതാബുകൾ. ഇന്ന് ആ കിതാബും പരിശുദ്ധ ഖുർആനും തഫ്സീറും ഉപയോഗിച്ചുകൊണ്ട് എത്ര ഗ്രന്ഥങ്ങൾ എഴുതുന്ന നല്ല ബുദ്ധിമാന്മാരായ ആളുകളുടെ ബുദ്ധിയും ഇൽമും അറിവൊക്കെ ഒരു കാലഘട്ടത്തിൽ തീർന്നു പോകുന്നതാണോ? അല്ല. ഇന്ന് മഹാനായ ഖബറുൽ ഉസ്താദ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ ആയുസ്സും സമയവും കണക്കാക്കിയാൽ, മഹാനായ ഇമാം നബി റളിയല്ലാഹുവിൻ്റെ കറാമത്ത് പറയുന്ന അവിടുത്തെ കിതാബുകൾ എഴുതാനുള്ള സാധാരണ നമ്മൾ കാണുന്ന സമയം, അങ്ങനെ ഒരു മനുഷ്യൻ എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ കിതാബുകൾ എഴുതി എന്നതാണ് മഹാനവരുടെ കറാമത്ത്. അല്ലാതെ ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് കൊടുത്ത ആയുസ്സിൽ അദ്ദേഹത്തിന് വേണ്ട ഭൗതികമായ കർമ്മങ്ങളൊക്കെ കഴിച്ച് ബാക്കിയുള്ള സമയത്ത് വേണ്ട ഇതെഴുതാൻ. എന്നാൽ അവിടുത്തെ എഴുതുകളുടെ പേജുകളുടെയും നമ്മൾ ആ നിലക്കുള്ള ഒരു അളവ് നടത്തിയാൽ സാധിക്കാത്തത്രയും ഗ്രന്ഥങ്ങൾ എഴുതാൻ തൗഫീഖ് അല്ലാഹു തആല കൊടുത്തു. ഒരു സാധാരണ മനുഷ്യൻ ഓടിയെത്താൻ കഴിയാത്ത കിലോമീറ്ററുകൾ, അതിനേക്കാൾ വലിയ പ്രവർത്തനങ്ങൾ ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നത് ആലിമാണ്. നല്ല സാഹിദായി, അഥവാ ഈ ഭൗതിക പരിത്യാഗങ്ങളൊക്കെയും വലിയ സുന്ദരമായ കാറും സൗകര്യം അല്ലാഹു തആല കൊടുത്ത് അതുപയോഗിച്ച് തൻ്റെ മക്കളെയും കുട്ടികളെയും കയറ്റി നടന്നിരുന്നുവെങ്കിൽ ഇതുണ്ടാകൂല. അതേസമയത്ത് മക്കളെടുക്കൽ സമയം ചെലവഴിക്കാതെ തൊട്ട് പിന്നിൽ, ആ മറയുടെ പിന്നിൽ മക്കളുണ്ടായെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ പരയിലുണ്ടായാൽ പോലും അവിടേക്ക് പോകാതെ മർക്കസിനുള്ളിൽ കഴിഞ്ഞുകൂടി അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വലിയ തൗഫീഖ് അല്ലാഹു തആല കൊടുത്ത് എത്ര വലിയ, നമുക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത, നമ്മളെപ്പോലത്തെ ഒരു പുരുഷായുസിൽ നമ്മളാണ് മരിച്ച നമ്മളെ മക്ക കോരിയ 10 സെന്റ് കൂടി ഉണ്ടാവില്ല. അതേസമയത്ത് ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയ അത്രയും വിശാലമായ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാൻ ഒരു മനുഷ്യന് തന്നെ അല്ലാഹു തആല കൈ കൊടുക്കുന്നത്, ഞാൻ ആരെയും ന്യായീകരിക്കാൻ പറയാൻ തോന്നണ്ട, നന്നായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായിരിക്കുന്ന സംവിധാനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ബുദ്ധിയും അതുപോലെ തൻ്റെ കഴിവും പ്രയോഗിച്ചാൽ എത്രയോ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞനുണ്ടാകും. ഇന്നത്തെ വലിയ സൂപ്പർ പഴയ കാലത്ത് ഒരു ഫ്ലൈറ്റ് കണ്ടുപിടിച്ച ആളുടെ മാതൃക ഉപയോഗിച്ച് ഇന്ന് എന്താക്കുന്നു, വലിയ സൂപ്പർ സോണിക് വിമാനങ്ങളും, അതിനപ്പുറത്തേക്ക് കണ്ടെത്തിയത് മനുഷ്യനാണ്. അള്ളാഹു തല കഴിവ് കൊടുക്കുക. ഒരു സാധാരണ പഴയ കാലത്ത് വാച്ച് നന്നാക്കുന്ന ആളെ കണ്ണുമല ഒരു സാധനം ഇങ്ങനെ കണ്ടിരുന്നു. ഞങ്ങൾ ഉസ്താദ് കൊമ്പങ്കല്ല സല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കുക, 10-40 വർഷം കൈത പോയത്, ഉസ്താദ് ഇങ്ങനെ കണ്ണട വരും, എന്നിട്ട് ഇങ്ങനെ എമ്മോട് വെക്കാൻ പറയും, ഏത് വാച്ചിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ സാധനം, അതിൻ്റെ ഉള്ളിലുള്ളത് എത്രയോ വലുതായി നമുക്ക് കാണും. അതുപോലെ തന്നെ പഴയ കാലത്ത് കാണുന്ന നമ്മളെ രക്തവും ഇതൊക്കെ പരിശോധിക്കുന്ന അവിടെ പോയി നമുക്ക് ഇടക്കുന്ന് വെച്ചുതരും. അപ്പോൾ ആ ഇലയിലൊക്കെ കാണുന്ന ജീവികളുടെ വലിപ്പം കണ്ട് ഞെട്ടിപ്പോകും. ഇന്നത്തെ ആ ക്യാമറയുടെ കണ്ണുകൾ ഇന്ന് വലുതായി നമ്മളെ ഒരു മൂക്കുദ്വാരത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇതൊന്ന് പരിശോധിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പോയി നോക്കി, അതിൻ്റെ ഉള്ളിലേക്ക് മെഷീനും കൊടുപ്പിച്ചെന്നാൽ ഇത് അമേരിക്ക കാണാമെന്ന് വിചാരിക്കും.
നമ്മളെ മൂക്കിൻ്റെ ഉള്ളിൽ കണ്ടാൽ അമേരിക്കയാണ്. അത്രയും വിശാലമായ സ്ക്രീനിൽ സംവിധാനങ്ങൾ, അതിൻ്റെ ഓരോ പഴുതുകളും അറകളും, അവിടെ നടക്കുന്ന അത് ക്രിമികളുടെ നീളം നമ്മളെ കയ്യിനെത്ര ഉണ്ട് തോന്നും. പക്ഷേ അത് കൊയലങ്ങ് മാറ്റി നോക്കിയാലോ, അതിനുള്ളിൽ മാന്തി നോക്കിയാലോ ഒരു ക്രിമിയും കിട്ടൂല. അതിസൂക്ഷ്മമായ കാര്യങ്ങളെ ശാസ്ത്രജ്ഞന്റെ കണ്ണിൽ വലുതായി കാണിക്കാനുള്ള ക്യാമറകൾ വലുതായി. ഇതെന്തിനു പറയുന്നു? കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു തആല ബുദ്ധിയും, പക്ഷേ അതൊക്കെയും അള്ളാഹുവിന്റെ ദീൻ ഉപയോഗപ്പെടുത്തണം. എന്നാൽ അതുപോലെ ഒരു മനുഷ്യന് സുന്നത്തായ കർമ്മങ്ങളിൽ എല്ലാ പിശാചി ഷെറുന്നൊക്കെ മാറി നിന്നുകൊണ്ട് അധ്വാനിച്ചാൽ അയാൾക്ക് ഒരു കറാമത്തും കിട്ടൂല. കർമ്മ ബനിയാദം എന്ന് പറഞ്ഞത് അമ്പിയാക്കളുടെ കാലത്ത് അവസാനിച്ചു പോയി എന്ന് പറയാ. അല്ല, അമ്പിയാക്കൾ ഉണ്ടാവില്ല എങ്കിൽ മഹാനായ മുഹമ്മദ് നബി റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത്, ആ സഹാബത്തിൽ വലിയ ഹദീസൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സഹാബി തങ്ങളുടെ മുമ്പിൽ ഏതാനും സമയം മുസ്ലിമായ നിലക്ക് ഒരുമിച്ച് കൂടിയാൽ സഹാബി എന്ന സ്ഥാനം ലോകത്ത് ഒരാൾക്കും ഇനി നേടിയെടുക്കാൻ കഴിയില്ല. സാധുക്കളായി പുത്തൻ പ്രസ്ഥാനക്കാരുടെ ഇത്തരം ജൽപ്പനങ്ങൾ നമ്മളും ആലിമ്യങ്ങളും വരെ അകപ്പെട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല അവസാന കാലഘട്ടം കൂലി അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തിന് മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ സുന്നത്തുകളെ അനുധാവനം ചെയ്യാണ്. കുറെ കറാമത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടി നടന്നതല്ല മഹാനായ ശൈഖുന, അങ്ങനെ ആരും തെറ്റിച്ചു പോരുത്. അവിടുത്തെ സുന്നത്തുകളും തലിമ്പി ഖുർആനിൻ ബിലാ തലജ്ജുരി, ഒരു ലജറും ഒരു പ്രയാസവും കൂടാതെ ഖുർആൻ ഓതി 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 മണിക്കൂറുകളോളം ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് മഹാനായിക്കുന്ന ദാരി മുസ്താ പറഞ്ഞോട് പറഞ്ഞു. ഞാൻ ഖുർആൻ ഒന്ന് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അവിടുത്തെ ഖുതുബിയത്തിന്റെ വരിയിൽ കാണാം, തലിമ്പി ഖുർആനിം ബിലാ തലജ്ജുരി, ദിക്റുകളോ ദിക്റു ചൊല്ലി 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 ഒരല്പം സംസാരിക്കാതെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം പച്ചോളം. സുലൈമാരിജിനോട് പറഞ്ഞത് ഒരിക്കൽ ഞാൻ കാണാൻ പോയിട്ട് ബഹുമാനപ്പെട്ട നമ്മളെ ആലുവായ അബൂക്രിസ്താദിന്റെ അവിടെ ഉണ്ട് കേട്ട്, അവിടെ ചെന്ന് ഞാൻ ഒന്നിക്ക് കാണണം എന്റെ ആഗ്രഹം കൊണ്ട്. സുലൈമാനാജിയുടെ സദസ്സിലാളെങ്ങനത്തെ എത്രയോ ആളുകൾ ഈ സദസ്സിന്റെ ചെറിയ വിളക്കുകളെ പോലെ ഒരുപാട് നാടന്മാരായ ആളുകൾ, അവരൊക്കെ കവറല്ലാഹു സ്വർഗായി കൊടുക്കുക. എന്നോട് പറഞ്ഞ ഞാൻ പോയി കാത്തു നിന്നു മിണ്ടിക്കിട്ടാൻ വേണ്ടി, സുബഹാനല്ലാ അവിടുത്തെ നാവ് ചലിച്ച് ചലിച്ച് മൂന്ന് ദിവസം ഞാൻ കാത്തുന്നു. എനിക്ക് അപ്പടം ഉണ്ടാക്കണം, നാട്ടിൽ പിന്നെ മക്കളെ പോറ്റണം, പക്ഷെ ഒന്ന് മിണ്ടിക്കിട്ടിയാലെന്ന് കരുതി ഞാൻ ഇങ്ങനെ നോക്കും. പക്ഷേ എന്നെയോ പരിസരത്തുള്ളവരെ കാണാതെ ആരോ ഒരു കുറച്ച് വെള്ളവും കാര്യം കൊടുത്തു ഞാൻ ഇങ്ങനെ നോക്കിക്കോ, അത് തൊട്ടിട്ടില്ല. പക്ഷേ അവിടുന്ന് നിക്കറില്ലായി. കാരണം എന്താ? ഓർ വന്ന സമയത്ത് അലുവായ മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് അപ്പൊ പോകാവുന്ന സമയത്ത് അവിടെ ഇരിക്കും, ഞാൻ അപ്പൊ വരാന്നാ ശേഖരൻ അവിടെ ഇരിക്കുക. ആ ഇരുന്ന് ചെല്ലി അവിടുത്തെ ദാക്കിയ ദിക്കറ് അതാണ് അതിൽ കാണാം. ദിക്കറ് ചെല്ലി 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 ആ ഹാലത്തിൽ വല്ലാതെ ഖുർആനോതി, അങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരവ് കൊടുത്തു. ആ സമയത്ത് മുഅ്മിനീങ്ങൾക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, അതല്ലാതെ അങ്ങനെ പെരുപ്പിച്ചു പറയുന്നതിൽ യാതൊരു പൊരുത്തവും ശേഖനാക്കും ഉണ്ടാവില്ല. പക്ഷെ അനുഭവങ്ങൾ പറയുന്നതിൽ അവിടുന്ന് കേൾക്കാനും ഒന്നുമില്ലല്ലോ. ചിലക്കിപ്പോ ശൈഖുന ബേജാറാവുന്ന കാര്യം വെച്ചാല് ഇല്ല, ഇല്ലാത്തത് പറയുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്തത് പറഞ്ഞാലും അവനെന്ത് ചെയ്യണം? നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചോട്ടെ. അത് ആരെ പറ്റി, സ്വന്തം വാപ്പനമ്മനെ പറ്റിയും പറയാൻ പാടില്ല, ആരെ പറ്റും പറയാൻ പാടില്ല. അതേസമയത്ത് ഉള്ളത് പറഞ്ഞാൽ ഉറിഞ്ചിരിക്കുന്ന, അത് അനുഭവം ഉള്ളത് പറഞ്ഞാൽ മതി. നമ്മൾ വലുതാൻ വേണ്ടി പറയുന്നതായിരിക്കും അള്ളാഹു തആല. ഈ മജ്‌ലിസ് അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ക്ലിപ്പും കാണില്ല. അപ്പോൾ ഇപ്പം മഹാനായ ഔസുല അള്ളാഹു അനുവിന്റെ മഹീദി മാലയും അതുപോലെ തന്നെ പിന്നെ ഖുതുബിയത്തും മഹീദി റാത്തിബൊക്കെ, അതിപ്പോ എവിടെയും വഹാബികൾ ചർച്ച ചെയ്യാനല്ല. കാരണം അവ അന്ന് നൂറ്റാണ്ടിലൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ സത്യ ജഗത്തിനെ ജീവനിച്ച് ഇടിച്ചോവർ ചാകുംകിലേശത്തെ നന്നാക്കുന്നവർ, അങ്ങനത്തെ നാല് വരി മാത്ര സമൂഹത്തെ കാണിക്കുക. അതേസമയത്ത് മഹാനവറുകളെ പ്രഭാഷണം കേൾക്കാൻ ആ കിലോമീറ്റർ കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. അവരുടെ വാഹനം നിർത്തിയ കിലോമീറ്ററുകളുടെ ദൂരം രേഖപ്പെടുത്തുന്നതോ ഇവിടെ തന്നെ ദേവി സാഹിബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സൂഫികളെ കുറിച്ച് എഴുതിയ സ്ഥലത്ത് മഹാനായ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന കാലഘട്ടത്തിൽ 40 ഇറ്റാണ്ടോളം വാഴ് പറഞ്ഞവർ, നന്നായി 90 ജീവിച്ചവർ, പക്ഷേ ആ 40 കാലത്തെ വാഴിന്റെ രേഖകൾ ഒരു വഹാബിയും പറയൂല. ഇവിടെ 40 വർഷത്തോളം എത്ര വർഷം ഓതിപ്പടിച്ച് എൽമു അടിച്ച് അതൊന്നും പറയൂല. അതേസമയത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് 25 ആണ്ടോളം ഔസ് ഞങ്ങൾ ചുറ്റി നടന്നതുപോലെ ചുറ്റി നടന്നതും ആരും കണ്ടൂല. അതിന് ശേഷം അവന് ജന മോമിനിയങ്ങൾക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടായപ്പോൾ അത് പറയുമ്പോൾ ഒരുവേ. ഞാനിത് പറയുന്നത് സുന്നത്തുകളെ കൊണ്ട് മുറുകെ
പിടിച്ചാൽ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് തരാം. കർറം ഈ കർറം വനി ആദം എന്ന് പറഞ്ഞ് അല്ലാഹു തആല ബനു ആദം അവർ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇതുപോലെ കറാമത്ത് നമ്മൾ ചിലപ്പം തന്നെ അത് ചക്കട്ടഫും മൊയലിറ്റി എന്നത് പറഞ്ഞോലെ ഞാനിങ്ങനെ എനിക്കിപ്പോൾ പോകണ്ടെന്ന് അങ്ങോട്ട് തോന്നി, അപ്പൊ പോയില്ല ആ വണ്ടി പോയിട്ട് ആക്സിഡന്റ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പോകണ്ട തോന്നിപ്പിച്ചു കൊടുക്കുന്ന അതിന് കറാമത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൂമിനായ മനുഷ്യൻ സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുലേക്ക് അടുത്താൽ അവനെ അള്ളാഹു തആല സംരക്ഷിക്കും. അതിനുള്ള എല്ലാ സംവിധാനവും നിർത്തിവെച്ചു പോയി, ഇനി അതൊന്നും ഉണ്ടാവൂല എന്ന നിലക്കുള്ള ചില പ്രചരണങ്ങൾ, അത് അല്പജ്ഞന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തുക്കളെ മനസ്സിലാക്കാനും അതുവഴി നല്ലവരായി ജീവിക്കാനും ഇത്തരം സുന്നത്തുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദീനിയായിരിക്കുന്ന വിഷയത്തിൽ മുഅ്മിനീങ്ങൾക്ക് സഹായം നൽകാനും ഒരാൾക്ക് എന്തെങ്കിലും ദ്വാരം കൊടുത്താൽ ഫലം കിട്ടാവുന്ന ഇജാബത്തുള്ളവനായി കിട്ടാനും നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് ഇത്തരം മഹത്തുക്കളുടെ നേർച്ചകൾ പ്രചോദനമായി മാറണം. അതിനുവേണ്ടി മാത്രമാണ്, അതല്ലാതെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു മുഅ്മിനീങ്ങളും എവിടെയും, പ്രത്യേകിച്ച് ഈ വീട്ടിലും ഇവിടെ എന്ത് കിട്ടാനും ഇവിടെ അല്ലാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, കുഞ്ഞൻ്റെ സമയമൊക്കെ ഉപയോഗപ്പെടുത്തി കുറേ ബിസിനസ് ചെയ്താൽ ഞാൻ കണ്ടു വലിയ ഉണ്ടായിക്കൂടെ, അയാളെ ബുദ്ധി എല്ലാം കൂടി ഉപയോഗപ്പെടുത്തിട്ട് മുഅ്മിനീങ്ങൾക്കുള്ള ഹിദ്മയാണ്. അവർക്ക് ഇജാബത്തിനും മനസ്സമാധാനവും കിട്ടുന്ന കേന്ദ്രങ്ങളിൽ അവരുണ്ടാകും. അതേസമയത്ത് നിസ്കാരവും നോമ്പും മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവരല്ലാത്ത ഒരൊറ്റൊരു മുരീദിനെ ശേഖുനേട് കാണാനുണ്ടോ?